മക്കാനി ചോട്ടിൽ റാബോലെ ചായ വീത്തണ മൂപ്പരേ. കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ പൊണ്ണക്ക പുളി വിറകളക്കി പത്തിരി പറുത്തെടുക്കണ പാത്തുമ്മ. ഇറച്ചി വെച്ചൊരു ചാറും പത്തിരി മെടുത്ത് നീ തരിച്ചേല്ലില്. കടുക്ക നിറച്ചത് ചില്ലല്ല മരക്കകത്ത് കിടന്നെന്ന് ചിരിക്കണ്. നെയ് മണക്കിണ ഉന്നക്കായ എന്നെ ഉന്ന വെച്ച് കണ്ണിരുക്കണ്. മത്തി നന്നായി പൊരിച്ചതും മുളകിട്ടുവച്ചിരു മീൻ കറിയും വൃത്തിയായല വച്ചു മൈലാഞ്ചി ഇട്ട കൈയാൽ വിളമ്പിയാൽ മൊത്തമായിട്ടടിക്കാൻ വയറുമെ കൊട്ട വച്ച് ഞാൻ കെട്ടണം. മൊത്തമായിട്ടടിക്കാൻ വയറുമെ കൊട്ട വച്ച് ഞാൻ കെട്ടണം. ചായ മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ. കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പട്ടക്കം പോലൊരു ചായ താ. ഞാന് വന്നതെന്താന്ന് മനസ്സിലായോ? ഇവിടെ വളരെ കാലമായി ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു കഞ്ഞി പരിപാടി ഉണ്ട് എന്ന് പറയുന്നത്. ഭക്ഷണം ചോറ് ബിരിയാണി നെയ്ച്ചോറൊക്കെ കൊടുത്തെന്ന് അടുത്ത ഒരാളെ എല്ലാവരും കഞ്ഞി എന്ന് പറയുമ്പം പലർക്കും അതൊരു അത് ഇപ്പോൾ എല്ലാ സമയത്തും കഞ്ഞി നടക്കുമോ? എല്ലാ നേരവും കഞ്ഞി കുടിക്കുന്നവരുണ്ട്. ഈ എന്തെങ്കിലും നമ്മളൊക്കെ സാധാരണ എന്തെങ്കിലും അസുഖ പനിയൊക്കെ ആയാലും ചോറ് തേണ്ട കുറച്ച് കഞ്ഞി കുടിച്ചോ എന്ന് പറയല്. ഇവിടെ അതല്ല, ഞങ്ങൾ ഈ ഹോട്ടലിൽ പലതരം വെറൈറ്റി കഞ്ഞി, ആഡംബര കഞ്ഞി, മറ്റേ കഞ്ഞി, മറച്ചേ കഞ്ഞി, ഒമ്പത് തരം കഞ്ഞി ഉണ്ടാക്കുന്നില്ലേ. കഞ്ഞും അഞ്ച് തരം കറിയും, അഞ്ച് തരം കൂട്ടാനും കൊടുക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ കുറേ കാലമായിട്ട് ഇതൊന്ന് മക്കാനിയിൽ അവതരിപ്പിക്കണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് ഞാൻ നടക്കുന്നത്. ഇന്നാണ് അതിന് സമയത്ത്. നിങ്ങളെന്നാണ് ഉണ്ടാക്കുന്നത്? ഞാനല്ല, ഞാനിപ്പോൾ വീട്ടിൽ പെണ്ണുങ്ങൾ കുറച്ച് ആൾക്കാർ, ഞങ്ങൾ പാചകം തന്നെ കാറ്ററിംഗ് ഉണ്ട്, കാറ്ററിംഗ് സംവിധാനം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു കുടി സഹായിച്ച് പാചകം ആൾക്കാർ മുഴുവൻ സ്ത്രീകളാണ്? സ്ത്രീകളാണ്, ഒരു അഞ്ചാറാളുണ്ട്. അതാ ശരിക്കും നമ്മൾ ആണുങ്ങളൊക്കെ വലിയ വിദഗ്ധരായുള്ള ഷെഫും പാചകക്കാരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പാചകത്തിൻ്റെ കൈ പെണ്ണുങ്ങളാണ്, പെണ്ണുങ്ങളാണ് അല്ലേ? നമുക്ക് ചെറുപ്പത്തിൽ നമ്മളെ വാപ്പല്ല നമുക്ക് ഭക്ഷണം തരുന്നത്, അമ്മ ഉണ്ടാക്കി തരുന്നത്. അപ്പം ആ കൈ ഒറിജിനൽ അത് തന്നെയാണ്. പിന്നെ അതിന് നമ്മൾ പലതും കടി പിടിച്ച് ഓരോരുത്തർ ജോലി ഇത് തന്നെ ആക്കിയെടുത്തിട്ട് പല പേര് കേട്ട ഷെഫുകളൊക്കെ ആയിട്ട് വിദഗ്ധരായി പോകും. എന്നാലും അതിൻ്റെ ഒറിജിനൽ തുടക്കം അത് തന്നെയാണ്. ഇവിടെ സ്ത്രീകൾ തന്നെയാണ് ഇവിടെ ഈ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കും. കൊണ്ടുപോയി മസാലകളൊക്കെ ഇവിടെ ഉണ്ടാക്കും. അങ്ങനെ കൊണ്ട് മസാലകൾ ഉണ്ടാക്കിയിട്ട് ശേഷം മുഖത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നമ്മളെ കടയിൽ കൊണ്ടുപോയിട്ട് റെഡിയാക്കി. മുഖത്ത് അങ്ങാടിയിലാണ് കട. കടക്ക് പേരെന്തുണ്ട്? പുഴയോരം. പുഴയോരം പുഴക്കത്താണ്. പുഴയൊക്കത്തായതുകൊണ്ട് പുഴയോരം മാത്രമേ ഉള്ളൂ. പുഴയോരം മാത്രമേ ഉള്ളൂ. ആ കഞ്ഞിപ്പൊടി കഞ്ഞിപ്പൊടി നെയ്തില്ല. അപ്പം നിങ്ങൾക്ക് ആഡംബര കഞ്ഞി എന്നുള്ളൊരു സംഭവം. ഈ കഞ്ഞി അവതരിപ്പിക്കാൻ ഇന്നെ തന്നെ കിട്ടിയത് സന്തോഷമുണ്ടോ? ഞാനൊരു കഞ്ഞി ആയതുകൊണ്ട് ഞാൻ രാത്രി കഞ്ഞി പകല് ഡീസന്റാണ്. ഇതെങ്ങനെ കഞ്ഞി കച്ചവടം നല്ല ആളുകൾ കഞ്ഞി വെച്ചാല് കഞ്ഞി നമ്മളിപ്പോൾ മുമ്പൊക്കെ നമ്മൾ വീട്ടിൽ രാവിലെ 10 കഞ്ഞി ഇല്ലായിരുന്നു, 10 കഞ്ഞി ഉണ്ടായിരുന്നു. ഇല്ലല്ലോ, ഇല്ലല്ലോ, 10 രാത്രി ഇല്ല. അല്ലെങ്കിൽ ഒരു നേരം കഞ്ഞി ഒരു നേരം ചോറുണ്ടായിരുന്നു. ഇപ്പോൾ അത് നോക്കുക, എല്ലാം ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും പെടി നായിക്കൊണ്ടു വേണേ. പെണ്ണുകാരെ ഉണ്ടാക്കി തരുന്നില്ല നമുക്ക്, നമുക്ക് പെണ്ണുകളെ സാധനം ഉണ്ടാക്കി തരുന്നില്ല. അപ്പോൾ കഞ്ഞി പരിചയപ്പെടുത്തേച്ച് തുടങ്ങിയാണ്.
നാട്ടുമ്പുറത്ത് ചോറ് നിന്നാലും പറയിൽ കഞ്ഞുപിടിക്കാൻ മതി, പണി നടത്തിയാൽ വരി കഞ്ഞുപിടിക്കാൻ തരും, സംഗതി ചോറായിരിക്കും. പറയൽ അങ്ങനെയാണ്. ഏതായാലും ഇവിടെ ഈ കഞ്ഞി ഫേമസ് ആണ്. ഇതുവരെ ആരും ഒരു ദോഷം പറഞ്ഞില്ല. ഡോക്ടർമാരാണ് പറഞ്ഞു കാര്യമില്ല, ഫുഡിനെ പറ്റി വലിയ ഗന്ധമൊന്നുമില്ല. നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടാണ് ഈ കഞ്ഞൊക്കെ കുടിക്കുന്നത്. ഡോക്ടർമാർ, ഇപ്പോഴത്തെ ഡോക്ടർമാർ ആക്ഷേപിക്കുക അല്ല, എന്നാൽ ഒരു ആക്ഷേപം കൂടിയാണ്. ആരും വലിയൊരു 100% ആത്മാർത്ഥതയല്ല. വിളിച്ചല്ലാതെ കൂട്ടാൻ പാടില്ല, മറ്റു പോലെ ഊർക്ക് അഭിപ്രായമില്ല, അർജിത്തുമല്ല. ആരൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഇവരെ സ്വാധീനിച്ചും പറയിപ്പിച്ച ഭാഷയാണ് ഡോക്ടേഴ്സിൻ്റെത്. അത് പാടില്ല, അത് പാടില്ല എന്ന് അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല. അറിയുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ട്, ഇല്ലയെന്നല്ല, പക്ഷെ ഒരുവിധം ഡോക്ടേഴ്സിന് ഇതറിയില്ല. ഇതൊരു നമ്മളൊരു നാട്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ഏതായാലും ഈ കഞ്ഞി നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, സ്ത്രീകളല്ലേ, നല്ല അറ്റ്മോസ്ഫിയറും ഈ പറമ്പും കൂടിയൊക്കെയാണ്. ഇപ്പം നമ്മൾ ഇന്നത്തെ മക്കാനായിട്ട് എത്തിയത് മുക്കം കുടിയത്തൂരിനടുത്ത് നെല്ലിക്കാപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ മുഹമ്മദ് കഞ്ഞി, മുഹമ്മദ് കഞ്ഞി എന്നല്ല, മുഹമ്മദ് കഞ്ഞി ഉണ്ടാക്കുന്നു. ഞാൻ കഞ്ഞി ഇവിടെ എത്തിയിട്ട് അത് പരിചയപ്പെടുത്തുന്നു. ഏതായാലും ആഡംബര കഞ്ഞി എന്നാണ് ഇതിൻ്റെ പേര്. ഏതായാലും അതെങ്ങനെ ഉണ്ടാക്കുന്നു, ഒരുപാട് കഞ്ഞികൾ നമ്മൾ കുടിച്ചിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ പല രീതിയിലുള്ള കഞ്ഞികൾ, ആഡംബര കഞ്ഞും ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന, ആരും ഉണ്ടാക്കുന്നത് നമുക്ക് പോയി നോക്കാം. എന്നിട്ട് ഞാനൊന്ന് കുടിച്ച ശേഷം ഞാൻ അഭിപ്രായം പറഞ്ഞുതരാം എങ്ങനെയുണ്ട്. അപ്പോഴാണ് മുഹമ്മദും കഞ്ഞും ആഡംബര കഞ്ഞും നമ്മളും മക്കാനൊക്കെ എവിടെ എത്തുകയെന്ന് അറിയാം. ഏതായാലും പോയി നോക്കാം. ഓക്കെ. ഇതാണ് നമ്മുടെ കിച്ചൺ അല്ലേ. ഇതാണ് പെണ്ണുങ്ങളാണ് ഇവിടെ പണിക്കാരെന്ന് പറഞ്ഞത്. ഇവരൊക്കെ തന്നെ നിങ്ങളെ സ്വന്തക്കാരി തന്നെയാണോ? അയൽവാസികളാണ് വിശ്വസിക്കുക ഇവരെ അല്ലേ. കഞ്ഞി 100% മറ്റേ 9.16 ഏതായാലും ഇവര് ഒന്നും ഞാൻ ഇവരോട് ചോദിക്കട്ടെ. ആരാണ് ഇതിന്റെ ഹെഡ് ചോദിക്കേണ്ടി? എന്താ പേര്? ആസിയ. ആസിയ, നിങ്ങള് വൈഫ്? ആ, ഇനിയിപ്പോ നിങ്ങളാണ് ഈ കഞ്ഞിയൊക്കെ വെച്ചുണ്ടാക്കണത്. പിന്നെ കഞ്ഞി, മറ്റേ കറി ഒക്കെ ഉണ്ടാക്കി. കറി ഇവിടുന്ന് ഉണ്ടാക്കുന്നത്, ഇവിടുന്ന് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തയക്കും. ഇന്നത്തെ ഒക്കെ കൊടുത്തയച്ചോ? പിന്നെ ഇതൊക്കെ എന്താ ഇപ്പൊ ഇവിടെ? ഇത് ഞങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ട്. ഓർഡർ ഉണ്ട്. ആ, ഇങ്ങനെ ഇവിടെ ഒരു കാറ്ററിംഗ് ഉണ്ട്. കാറ്ററിംഗ് ഉണ്ട്, നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ കാറ്ററിംഗ് ഉണ്ട്. ഞങ്ങൾ മീഡിയ വണ്ണ് എവിടെ എത്തുന്നോ അന്ന് അവർക്ക് നിന്ന് തീരാൻ നേരം അല്ല, എല്ലാം ഓർഡറോട് ഓർഡറാണ്. അത്ര ബൗസുള്ള കാലാ, അല്ല വെറുതെ നിങ്ങളെ ബൗസാക്കൊണ്ട് ഇട്ടല്ല, നമ്മൾ വരുന്ന ആ കാല് കുത്തിനോർത്ത് അതിൻ്റെ ഐശ്വര്യം കാണും. നോയിക്കോണ്ടി ഇനി പിടിച്ചാൽ കിട്ടില്ല നിങ്ങളെ, പുഴയോരം കടലോരായി മാറും ലാസ്റ്റ്. ആമീൻ. കറികൾ എന്തെല്ലാം നമ്മൾ കൂട്ടുണ്ടാക്കുന്നത് ഇവിടെ? മുതിരപ്പേരി, കടലപ്പേരി, മുതിരപ്പേരി, കടലപ്പേരി, കടലപ്പേരി, മമ്പയർ, മമ്പയർ, പിന്നെ ചമ്മന്തി, ചമ്മന്തി പലതരം. അച്ചാറുണ്ടോ? അച്ചാറുണ്ട്, തൈരുണ്ട്, പപ്പടുണ്ട്. അപ്പൊ അഞ്ചൊന്നും അല്ലല്ലോ. അഞ്ചല്ല, ആഡംബരമായിട്ടാണ്. ആഡംബര കഞ്ഞി കൂട്ടുകളെ കൊണ്ട് ആഡംബരാക്കുക അല്ലേ. കഞ്ഞി എന്തെല്ലാം ഉണ്ടാക്കല്? കഞ്ഞി, പാൽക്കഞ്ഞി, ജീരക്കഞ്ഞി, പാൽക്കഞ്ഞി, തേങ്ങാപ്പാല്, കാരറ്റ് കഞ്ഞി, ഉലുവക്കഞ്ഞി, കാരറ്റ് കഞ്ഞി, ഗോതമ്പ് കഞ്ഞി, ഗോതമ്പ് കഞ്ഞി, എന്ത് കിട്ടിയാലും കഞ്ഞി ഉണ്ടാവും. പല ദിവസ കഞ്ഞി. ഈ കുറിയരി, നെല്ലുത്തേരിന്റെ പൊടിയരി കഞ്ഞി. ഈ കപ്സ ഒന്ന് ഓർഡറാ. എത്ര ആൾക്കുള്ള? അത് 8 കിലോ. 8 കിലോ ചിക്കൻ. വേറെ ബിരിയാണി ഉണ്ട് ഇവിടെ. കല്യാണത്തിന്റെ ഫംഗ്ഷൻ ഒക്കെ ഓർഡർ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അല്ലേ. തൽക്കാരം കല്യാണമൊക്കെ. ഈ കച്ചവടങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും കാറ്ററിംഗ് വളരെ കാലമായോ? ആദ്യം എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഗൾഫിൽ? ഗൾഫിൽ പോയി വന്ന ശേഷം തുടങ്ങിയാണിത്. ഗൾഫിൽ തന്നെയാണ് പണി? അത് പിന്നെ സാധാരണ ഹോട്ടൽ കൊടുങ്ങ ഭക്ഷണം ഉണ്ടാക്കാന്നൊക്കെ പറയും. അത് മുഴുവരി ഈ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാറുണ്ട്. കഞ്ഞി തുടങ്ങണം എന്ന് നിങ്ങൾക്ക് തോന്നിയത് എങ്ങനെയാണ്? അതും പലതരം കഞ്ഞി ഓരണ്ട തുടങ്ങിയത് ഞാനല്ല. അതെ, എന്നാലും ഈ ആഡംബര കഞ്ഞി ആക്കിയിട്ട് വിൽക്കണം എന്നുള്ളത് ഒരു ഇതൊരു ബിസിനസ്സിലൊരു ആഡംബര ഒരു പുതുമുണ്ടായി.
അതിങ്ങനെ ആക്കാൻ തോന്നാൻ കാരണം ആരോ പറഞ്ഞു തന്നാ ഇപ്പൊ ആളുകൾക്ക് ബോധം വന്നു തുടങ്ങി. നല്ല ഭക്ഷണം കഴിക്കണം, വിഷം ഒഴിവാക്കിയിട്ട് ചോറും കൂട്ടാൻ ഒരുപാട് കറികൾ കൂട്ടാൻ. അല്ല വളരെ നല്ല, ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ച് അത് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളൊരു ഇത് കണ്ടെത്തി അങ്ങനെ ആഡംബരക്കഞ്ഞി ഉണ്ടാക്കി നോക്കി, അത് പേരുമായി ആഡംബരമായി ഒരു ബിസിനസ്സായി ആളറിഞ്ഞ് നല്ലൊരു ഇതിലായി അല്ലേ? അങ്ങനെയാണ്. അതിന് ആഡംബരക്കഞ്ഞി പോയി കണ്ടെത്തി നമുക്ക് വിവരം പറയാം. പിന്നെ ഈ ആഡംബരക്കഞ്ഞി നിങ്ങൾ കുടിക്കാറുണ്ടോ? അത് നാട്ടുകാരെ കൂടി കുടിപ്പിക്കാലോ? അല്ല, അവനാ കുടിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ പുറത്തുള്ള കൊടുക്കാൻ പറ്റുള്ളൂ. വിവരറിഞ്ഞിട്ട് ആ ഞാൻ എന്തിട്ടും പെണ്ണുങ്ങൾ എന്തായാലും കുടിച്ചിട്ട് 5 മിനിറ്റ് ഒന്നും ഓളെ കൊണ്ട് ആ എനിക്ക് പെണ്ണുങ്ങൾ കഞ്ഞി തന്നാലും ഞാൻ കുടിക്കില്ല. ആദ്യം ഓളെ കൊണ്ട് കുടിപ്പിക്കും, ഒരു 5 മിനിറ്റ് ഞാൻ ഓളെ നോക്കും. ഇവള് വർത്തമാനം പറഞ്ഞിട്ടെങ്കിൽ ഞാനും കുടിക്കാലേ ഉള്ളൂ. പെണ്ണുങ്ങളും കാര്യമില്ല, ആരും വിശ്വസിച്ചുകൂടാ. അരെ അത് ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് രണ്ടാമത് വരണ്ട്, വിശ്വസിക്കാൻ പറ്റിയത് വിശ്വസിക്കാൻ പറ്റിയാന്ന് ഇയാൾ പറഞ്ഞുകൊണ്ട് ഇയാൾക്കിപ്പോൾ അങ്ങനെയല്ല പറയാന്ന് വൃത്തിയില്ല. മൂപ്പർക്ക് വിളിച്ചിരിക്കണമെങ്കിൽ ഇവർ നല്ലോ നിൽക്കണം. മൂപ്പർ ഒരു നല്ല പെണ്ണുങ്ങളാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന 100% പ്യുവറാണെന്നൊക്കെ പറയണത്. അത് ആവട്ടെ അല്ലേ? ഏതായാലും നമ്മൾ നിങ്ങളെ കടയിലേക്ക് പോട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം ഇനിയിപ്പോൾ ഈ കഫ്സ കഴിക്കാനുള്ള സമയമല്ല ഇപ്പോൾ. അത് ആയില്ല, ഇപ്പൊ നമ്മൾ വന്ന് ഇവിടുന്ന് ചായ കുടിച്ച് വെള്ളം കുടിച്ചൊക്കെ ആയില്ലേ? ഇതെന്താ മൂടി വെച്ച്? അത് ബിരിയാണിന്റെ മസാല. ബിരിയാണിന്റെ മസാല ഇവിടെ മറ്റേ കറികളൊക്കെ കൊണ്ടുപോയി, കറികളിലേക്ക് കൂട്ടു മസാല എന്തെല്ലാം കണ്ടത് ആ കറിക്ക്? കറിയില് മല്ലി മുളക്, കടലേൽക്ക് മല്ലി മുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്. അത് രാവിലെ ഉണ്ടാക്കി രാവിലെ കാണാൻ പറ്റുള്ളൂ. ഉള്ളി അരിഞ്ഞിട്ട് വറവിടുക. ഉള്ളി ഉള്ളി അരിഞ്ഞിട്ട് വറവിട്ടടിയും പയറും മറ്റേ കടലും ഒക്കെ അവിടെ ഉണ്ട്. പോയി കൂട്ടിയൊക്കെ അല്ലേ? വേറെ മീൻ മറിച്ച് പരിപാടി ഒന്നുമില്ല അവിടെ? ഓ ഉണ്ട്, ഒക്കെ ഇവിടുന്ന് തന്നെ. ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോക്ക്. അല്ല അത് അവിടുന്ന. ഏതായാലും ഈ ആഡംബരക്കഞ്ഞിയെ പറ്റി അതിൻ്റെ കൂട്ടുകളെ പറ്റി നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ. 6-7 തരം കൂട്ടാണ് കഞ്ഞിക്കുള്ളത്, പലതരം കഞ്ഞികളും. ഇനി പുഴയോരം ആ കടയിൽ പോയിട്ട് ആ കഞ്ഞി ഒന്ന് കാണുക, കുടിക്കുക. പിന്നെ ബാക്കി വല്ല വിവരങ്ങളുണ്ടെങ്കിൽ അവിടെ ഇതിൻ്റെ ഉടമ മുഹമ്മദിനോട്, പിന്നെ അവിടെയും ആൾക്കാരും പഠിക്കാനൊക്കെ ഉണ്ടാവും, ചോദിക്കുക. പിന്നെ അത് മാത്രമല്ല, അബല് പറഞ്ഞാലേ നമ്മൾ കേട്ടുള്ളൂ, കുടിച്ച ആളുകളുണ്ടാവും. ഓരോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് ബാക്കി വിവരം പറയാം കേട്ടോ. നടക്കാറ് ല്ലേ? പുഴയോരത്തിലെ കിച്ചൺ ഇവിടെയാണ് ഇപ്പം കഞ്ഞി. ഞാൻ അവിടെ വീട്ടിൽ പോയി, മുഹമ്മദ് ഉണ്ടായിരുന്നു, അദ്ദേഹം ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ട് ഒരുപാട്. അവിടുന്ന് കഞ്ഞി എടുക്കാൻ പറ്റിയില്ല, കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കറികൾ ഉണ്ടാക്കി കൂടി കൊണ്ടുവന്നോയെന്ന് പറഞ്ഞു. പക്ഷെ അതുപോലല്ലോ, നമുക്കിതിൽ കഞ്ഞി കഞ്ഞി എന്ന് പറഞ്ഞാൽ പോലെ കഞ്ഞി ഉണ്ടാക്കുന്നത് കഞ്ഞി എല്ലാവർക്കും അറിയാൻ കുടിക്കുന്നുണ്ട്. ഇവിടെ സാധാരണ കഞ്ഞി അല്ല, ആഡംബര കഞ്ഞി എന്നുള്ള പല വെറൈറ്റി കഞ്ഞികളുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്നത് നമുക്ക് ജനത്തിന് കാണിക്കണം, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയേ പറ്റും. നമുക്കൊരു കഞ്ഞി ഉണ്ടാക്കാം, ബാക്കിയൊക്കെ പാചകം കഴിഞ്ഞ് ഇപ്പം നമ്മള് ജീരക കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോണേ. ജീരകഞ്ഞി, ജീരകം, തേങ്ങ, മഞ്ഞപ്പൊടി, ചെറിയുള്ളി, ജീരകഞ്ഞി, മഞ്ഞക്കാളും, പാൽക്കഞ്ഞി, സാധാ നെയ്ച്ചോറിന്റെ ജോക്കർ അരിയില് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അരി ഏത് ഉപയോഗിക്കുക? നെയ്ച്ചോറിന്റെ അരി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തേങ്ങാപ്പൊഴിച്ച പാൽക്കഞ്ഞി. ഇത് അത് സാധാ ഗോതമ്പത്തിന്റെ മേടിയൻ, ഗോതമ്പ്, ഗോതമ്പത്തിന് തേങ്ങാപ്പാല്, ഇതിൽ തേങ്ങാപ്പാല്, തേങ്ങാപ്പാല്. ഇത് ഇത് സാധാ മേടിയൻ അരി, നമ്മൾ നെല്ലുത്തി അരി, നെല്ലുത്തി അരി, മട്ടന്റെ തായളരി, ഇത് മൂന്ന്. അത് മൂന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ജീരകപ്പമ്പൽ ജീരകഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ മുളയരി കഞ്ഞി, പിന്നെ മുളയരി കഞ്ഞി ഉണ്ടാവും, പിന്നെ ക്യാരറ്റ് കഞ്ഞി, ബീട്രൂട്ട് കഞ്ഞി, ബീട്രൂട്ട് കഞ്ഞി, അതും ബീട്രൂട്ട് കഞ്ഞി, ക്യാരറ്റ് കഞ്ഞി ഇതുപോലെ തന്നെ. ആ ഇതേ അരി തന്നെ ബീട്രൂട്ട് ക്യാരറ്റ് എല്ലാം ചേർക്കും.
എങ്ങനെയാണ് ബീറ്റ്റൂട്ട് ഇതിൽ ചേർക്കുന്നത്? എങ്ങനെയാണ് ബീറ്റ്റൂട്ട്? നമ്മള് പച്ചരി കഴിയിട്ട് നമ്മൾ അരിഞ്ഞിട്ട് ചേർക്കുകയല്ലാം പാചകം കഴിഞ്ഞ ശേഷം മുകളിലിട്ട് അതിൽ വേവിക്കുമ്പോഴാണോ? അല്ല, നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമേ ഇടുക. കൊടുക്കുന്ന സമയത്ത് പിടിക്കും. ആ, അത് മൊത്തം പിടിക്കും. ബീറ്റ്റൂട്ട് പിടിക്കും, കാരറ്റ് പിടിക്കും. അതെല്ലാം പിന്നെ പച്ച കഴിക്കുന്നത് കൊണ്ട് ഒക്കെ അതിലിട്ട് വേവിക്കൂല. എത്ര കാലമായി നാസറി പണിയിൽ? ഇപ്പോൾ രണ്ടര വർഷമായി. ഈ കട തുടങ്ങിയിട്ട്? കട തുടങ്ങിയിട്ട് ഒരു 3 വർഷമായി. എൻ്റെ 4 ആഴ്ച നമ്മൾ തുടക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെയാണ് മെയിൻ. ഇവിടുത്തെ കഞ്ഞി? ആ, മെയിൻ നമ്മൾ കഞ്ഞി. കഞ്ഞി എല്ലാ കഞ്ഞിയും വെക്കുന്നതാണ്. ആ, കഞ്ഞി വെക്കുന്നതാണ്. നമുക്ക് നല്ല ജീരകഞ്ഞി ഒന്ന്? ആ, ജീരകഞ്ഞി വെക്കാം. ഇപ്പം അതൊന്ന് വെക്കാനൊരു ചാൻസ് ഉണ്ടോ? ആ, ഇതിപ്പോൾ ഒരു തേങ്ങ ഉണ്ടാവും. ഒരു തേങ്ങ എത്ര അരിയിലേക്കാണ് വരിക? അതിപ്പോൾ ഒരു 300-350 അരിയിലേക്ക്. 350 ഗ്രാം അരി. 350 ഗ്രാം അരിയിലേക്ക് ഒരു തേങ്ങ? ഒരു തേങ്ങ. പിന്നെ ഇത് ചെറിയുള്ളി. ചെറിയുള്ളി എന്തൊക്കെയാണ്? പിന്നെ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഒരു 2 സ്പൂണ് അത് മതി. പിന്നെ ചെറിയ ജീരകം, അത് സുമാറി ഒരു ഇതാ അതിലടി. പിന്നെ അതിൽ കൂട്ടിൻ്റെ ഒരു ലേസം 1/2 കപ്പ് കുറച്ച് വെള്ളം അത് മതി. പിന്നെ മിക്സിയിൽ അത് ശരിക്ക് അരക്കുക. അപ്പം ശരിക്കും അത് വേണ്ട. അരിയിട്ടിട്ട് ഒരു 1/4 ഭാഗം എന്തായാലും വേവ് റെഡിയായി വരണം. അപ്ലൈ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇത് ഈ കഞ്ഞി വേവണെങ്കിൽ എത്ര സമയം വേണമെങ്കിൽ? 15-20 മിനിറ്റ് എന്തായാലും വേണം. ഏറ്റവും ചെറിയ അരിയാണ്, ഒരു 15-20 മിനിറ്റുകൊണ്ട് പോകും. അപ്പോൾ ഇതിങ്ങനെ വേഗം വെച്ചിട്ടാണ് നിങ്ങൾ ഈ മസാല ഒക്കെ? അതെ, ഇത് ബന്ധ് വരുമ്പോഴാണ് മസാല റെഡിയാക്കുക. മസാല ഒരു 10 മിനിറ്റ് കൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ 1/4 ഭാഗം വേവാകുമ്പോൾ മസാല വയ്ക്കും. വയ്ക്കും. പിന്നെ ഒന്ന് തളിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇറക്കി വെക്കണം. ഇവിടെ ഇത്രയും വെറൈറ്റി കഞ്ഞികളുണ്ട്. ഏത് കഞ്ഞിക്കാണ് കൂടുതൽ ഇവിടെ ആളുകൾ ഇഷ്ടപ്പെടുന്നത്? ചിലവായി പോണത് മെയിനായിട്ട് ഒന്ന് ജീരകം, ജീരകഞ്ഞി. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ മറ്റേ രണ്ടും സെയിമാണ്, പാലും ഗോതമ്പും. ഗോതമ്പ് കഞ്ഞിക്കാളുണ്ട്. ഗോതമ്പ് കഞ്ഞിക്ക് വേണ്ടി. ഇതും തേങ്ങാപ്പാലിലാണ്. ഞാൻ വരുമ്പോൾ കുറെ കുട്ടികൾ, സ്കൂളിലെ കുട്ടികൾ ഇവിടെ നിന്ന് കുടിക്കുന്നുണ്ട്. അവരെ അത് എല്ലായിടത്തും മുക്കുന്ന വീട്ടിന് വണ്ടി എല്ലാ ആൾക്കാരും കംപ്ലീറ്റ് വരും. ഇത് പാൽക്കഞ്ഞി. പാൽക്കഞ്ഞി ചോറിന് അരിയിൽ വെച്ചിട്ട്. വീട്ടിൽ നിന്ന് മുഹമ്മദ് പറഞ്ഞു 5-6 തരം കറിക്കൂട്ടുകളുണ്ട്. സാദാ കടല പൊടികള്, ഇറച്ചി മസാല കട്ട് വേവിച്ചിട്ട് ഇറച്ചി മസാല വറവ് ചെയ്യും. സാദാ കടല. പിന്നെ അതൊരൈറ്റം. പിന്നെ രണ്ടാമത്തെ ഐറ്റം ഒന്ന് മുതിര. ആ, അത് പുഴുങ്ങിട്ട് അത് ചുവന്ന മുളകും ഉള്ളി ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ വറവ് ചെയ്യും. പിന്നെ ഒന്ന് തൈര്, സാദാ തൈര്, ഉപ്പിട്ടിട്ട് മിസ്സിങ്. ആ, പിന്നെ പിന്നെ ചമ്മന്തി, മുളക്, നല്ല മാങ്ങ, എല്ലാ സാധനങ്ങളും മതി. പിന്നെ ഒന്ന് അച്ചാർ. ഇതെന്താ? ഇത് ബീറ്റ്റൂട്ട് അച്ചാർ. പിന്നെ ഒന്ന് പപ്പടം. പപ്പടം. അപ്പം 1, 2, 3, 4, 5 ഇതെല്ലാം ഒന്ന് ചോദിക്കും. അല്ല, ഒരു കഞ്ഞിക്ക് 5 സൈഡ് കൊടുക്കും. 5 സെറ്റ് കാരണം 5 സെറ്റിന്റെ പ്ലേറ്റുകളാണ്. അല്ല, ഏതോ ഒന്ന് ഒന്നിച്ചു കൊടുക്കും. ഏതെങ്കിലും ഒരു സാധനം കൊടുക്കും. ഇതൊക്കെ ഉണ്ടോ? അത് ആവശ്യക്കാർക്ക് ഏതാ ചോദിക്കുന്ന ചിലവ് കൊടുക്കും. അത് മീനാണ്. ലാഗ് സെപ്പറേറ്റ്. പിന്നെ മീൻ ഉണ്ടാവും. അതിന് വേറെ ചിക്കൻ, മീൻ ചുട്ടത്, അങ്ങനെ ചിക്കൻ ചുട്ടത്, ചിക്കൻ പൊരിച്ചതെല്ലാം ഉണ്ടാവും. അതെല്ലാം വേറെ. ഇതിന് മാത്രം പാൽ കൂട്ടിയ കഞ്ഞികളൊക്കെ 30 രൂപ. സാധാ വലിയ മട്ട, ചെറിയ അരിയൊക്കെ 25 രൂപ. അതെ. ആ, തേങ്ങാപ്പാൽ കൂട്ടിയതിൻ്റെ എല്ലാ പ്ലേറ്റുകളും ഇതാണ്. ഇത് സാധാ അരി, അഞ്ഞിൻ്റെ അരി. പിന്നെ ഏത് കഞ്ഞു വേണമെങ്കിലും ഏതാകുമ്പോൾ ചോദിക്കാൻ വെച്ചാൽ കൊടുക്കും. എല്ലാം 8:30-9 മണിയാകുമ്പോൾ രാവിലെ എല്ലാം സ്റ്റാർട്ടിങ് കൊടുക്കും. ഫസ്റ്റ് നമുക്കിപ്പം ലസം കുടിക്കാൻ, എനിക്ക് കുടിക്കാനുള്ള കഞ്ഞിങ്ങൾ ഏതാ തരാം? ഏതാ മുന്തിയാ നമ്മൾ ഗോതമ്പാക്കാം. എന്താണെന്നാൽ എനിക്ക് ഇത് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഈ കഞ്ഞി കുടിച്ചിട്ട് ഒരു അഭിപ്രായം പറയണമെങ്കിൽ നല്ല
ഗോതമ്പം പാല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുടിക്കുക, എല്ലാം നല്ല തേങ്ങാപ്പാല് മാത്രം നല്ല വേവിച്ച് നല്ല കണ്ടീസിൽ നല്ല തേടുത്ത കഞ്ഞികളെ വെക്കുക. ഇവിടെ നിന്ന് ഉണ്ടാക്കിയത് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയാൽ വിറ്റഴിഞ്ഞ സാധാ മീടിനരി ഇതിങ്ങനത്തെ രണ്ട് പാത്രം വെച്ച് മൂന്നാമത്തത് അടുപ്പത്ത് കഴിച്ചു. പാലില്ല സാധാ അരി, അതാണ് ഏറ്റവും കൂടുതൽ പോണേ. അതൊരു 20-22 പാട്ടിടും. പിന്നെ ഗോതമ്പടും ജീരോ കഞ്ഞിലും പിന്നെ ഏറ്റവും ചെറിയ അരിയാണ് ജീരോ കഞ്ഞി വെക്കുന്നത്. പിന്നെ കഞ്ഞിപ്പൂരി വരുമ്പോൾ ഞാൻ വരുമ്പോൾ കുട്ടികൾ നെയ്ച്ചോറ് അതുകൊണ്ട് ആ നെയ്ച്ചോറുണ്ട് സൗക്കെ വീട്ടിൽ നിന്ന് ചിക്കൻ ചട്ടിങ്ങളുടെ സാധനമൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരും. പിന്നെ പൈതി ഇവിടെ ഉണ്ടാക്കും. പിന്നെ കബ്സ അയച്ചാൽ ഒരു ദിവസം കബ്സ ഉണ്ടാക്കും. പിന്നെ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കും ഒരു ദിവസം. ആ അതിടനെ ഇതിപ്പോൾ സാധാ ഒരു മുക്കാൽ വേവായി. ഇനി അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരൊക്കെ തലയോടും തലച്ചാലും ആ ഇതോട് കൂടിയിട്ട് ജോയിൻ്റ് ആയി പോകും. തേങ്ങ ജീരകം മഞ്ഞൾ എല്ലാം കൂടി ആ ചെറിയുള്ളി മൊത്തം ജോയിന്റ് ആക്കിയിട്ട് ഒറ്റത്താള തളിച്ചാല് ഒറ്റത്തളക്കലിന് ഇറക്കി വെക്കണം. ആ ജോയിന്റ് ആവും അതാണ് ഒറ്റ പ്രാവശ്യം തളിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇറക്കി വെക്കാം. അപ്പോൾ ജീരോ കഞ്ഞി റെഡി. ഇത് വേവട്ടെ. മറ്റേ വെന്തലുണ്ടല്ലോ ഇവിടെ വെന്തലുണ്ട്, അത് കുറച്ച് അതിൻ്റെ കടല കൂട്ട് എല്ലാം കൂടി അയച്ചു എനിക്ക് തന്നോളി. പുറത്ത് ആ അയ്യോട്ടെ എല്ലാം സെറ്റ് ചെയ്ത് റെഡി. എല്ലാവരും കഞ്ഞി കഴിക്കാൻ എല്ലാം ഞാനിവിടെ കഞ്ഞി കുടിച്ചേ കുറച്ച് ആളുകളോട് ചോദിച്ചു കഞ്ഞി ഉണ്ടാക്കുന്ന വിൽക്കുന്ന നമ്മളോട് മാത്രം അഭിപ്രായം കിട്ടിയ കാര്യമല്ലേ, കുറിച്ചവരോട് അഭിപ്രായം ചോദിച്ചു. ഇവിടെ ഗോതമ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു എങ്ങനെയുണ്ട്? സൂപ്പർ, നന്നായില്ലേ? ഇവരിവിടെ പഞ്ചായത്തിലെ സ്റ്റാഫുകളാണ്, ഇവർ സ്ഥിരം വരുന്ന കുടിക്കുന്നവരാണ്, നല്ല കൊഞ്ചല്ലേ. ഇന്ന് ഞാൻ ചോദിച്ചത് എനിക്ക് ഇയാളെ മുമ്പിൽ വെച്ച് പറയാതിരിക്കേണ്ട, അഭിപ്രായം തുറന്നു പറഞ്ഞോളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എനിക്കൊരഭിപ്രായം ഉണ്ട്, അത് ഞാൻ നാട്ടുകാരോട് പറയാൻ പോകാം. ഇവിടെ ഈ പുഴയോരത്ത് ഒരുപാട് കഞ്ഞികൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് കഞ്ഞികൾ കുടിക്കാനുമുണ്ട്. ഞാനിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ജീരകക്കഞ്ഞിയാണ്. ഇത് ജീരകക്കഞ്ഞൊക്കെ നമ്മൾ നോമ്പ് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം രാത്രി ഉണ്ടാവും. അപ്പം ആ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ വർഷത്തിൽ പോകും. ഏതായാലും നിങ്ങളുടെ ഈ ജീരകക്കഞ്ഞി അസ്ത്രമായിട്ടുണ്ട്. അതുപോലെ ഗോതമ്പ് കഞ്ഞി കുടിച്ചവർ, സാധാ കഞ്ഞി കുടിച്ചവരൊക്കെ അതിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാവരും എല്ലാ കഞ്ഞിക്കും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ പരസ്യം തന്നെ കഞ്ഞി കുടി ശീലമാക്കുക, ആരോഗ്യം നിലനിർത്തുക. മറ്റെന്ത് ഭക്ഷണത്തെക്കാളും പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് കഞ്ഞിയാണ് നല്ലത് എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ എല്ലാ കാലത്തും കഞ്ഞിയാണ്, രാത്രി പകല് ഞാൻ വളരെ ഡീസാണ്. ഏതായാലും ഈ കഞ്ഞി കഴിഞ്ഞിട്ട് മീഡിയ പോകുന്നതിന് മക്കാനിക്ക് അടുത്ത ഐറ്റം എന്താണെന്ന് കണ്ടുപിടിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് മുക്കത്തങ്ങാടിയിൽ ഇറക്കിയിട്ടൊന്ന് അന്വേഷിക്കണം.